എന്തുകൊണ്ടായിരിക്കും ഈ രാഷ്ട്രങ്ങളെല്ലാം ഗൾഫ് കൺട്രീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഗൾഫ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മിക്കവാറും ഉള്ള മലയാളിയുടെ മനസ്സിലേക്കെല്ലാം കടന്നു വരുന്നത് ഈ കുറേ രാജ്യങ്ങളുടെ പേരാണ്. യു എ ഇ, ഖത്തർ, ഒമാൻ, ബഹ്റിൻ, കുവൈറ്റ്, സൗദി, ഇറാഖ് തുടങ്ങിയുള്ള രാജ്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഗൾഫ് എന്ന പദത്തിൻ്റെ അർത്ഥം മറ്റൊന്നാണ്. കടലിൻ്റെയോ സമുദ്രത്തിൻ്റെയോ പ്രദേശം കരകളാൽ ചുറ്റപ്പെട്ടിട്ടുള്ളതായിരിക്കും. പക്ഷേ അതിൻ്റെ ആ പ്രദേശത്തേക്ക്, ആ വലിയ പ്രദേശത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള കവാടം വളരെ ഇടുങ്ങിയതുമായിരിക്കും. പക്ഷേ ഗൾഫ് എന്ന് വിളിക്കുന്ന എല്ലാ പ്രദേശങ്ങളും ഇങ്ങനെ തന്നെ ആകണമെന്നില്ല. ഗൾഫ് ഓഫ് ഏദൻ, നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ഗൾഫ് ഓഫ് മാന്നാർ, ഗൾഫ് ഓഫ് കച്ച്, ഗൾഫ് ഓഫ് മെക്സിക്കോ തുടങ്ങി നിരവധി പ്രദേശങ്ങൾ ഇത്തരത്തിലുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു പ്രദേശമായ പേർഷ്യൻ ഗൾഫിൻ്റെ തീരപ്രദേശത്തോട് ചേർന്നിട്ടുള്ള രാഷ്ട്രങ്ങളെയാണ് ഗൾഫ് രാഷ്ട്രങ്ങളെന്ന് വിളിക്കുന്നത്. ഒമാൻ, യു എ ഇ, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, അതുപോലെ തന്നെ ഇറാഖ്, ഇവയെല്ലാം ഈ തീരപ്രദേശത്തോട് ചേർന്നിട്ടുള്ള രാഷ്ട്രങ്ങളാണ്. എങ്കിൽ ഏറ്റവും കൂടുതൽ ഈ പെർഷ്യൻ ഗൾഫുമായി തീരം പങ്കിടുന്നത് ഇറാൻ എന്ന രാഷ്ട്രമാണ്. പക്ഷേ ഇറാൻ ഈ ഗൾഫ് രാഷ്ട്രം എന്ന പേരിൽ അറിയപ്പെടുന്നില്ല. പക്ഷേ ഈ പ്രദേശം അറേബ്യൻ ഗൾഫ് എന്ന മേഖലയിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അറേബ്യൻ ഗൾഫ് ആണെങ്കിലും പണ്ട് ഇത് പെർഷ്യൻ ഗൾഫ് എന്ന പേരിലായിരുന്നു. ഇതിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് ചില ഡിസ്പ്യൂട്ടുകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. നിലവിലത്തെ ജി സി സി രാഷ്ട്രങ്ങളിൽ ഉണ്ടായിരുന്ന പാശ്ചാത്യരുടെ സ്വാധീനവും ഈ ഗൾഫ് എന്ന ഇംഗ്ലീഷ് പദം ഈ രാഷ്ട്രങ്ങൾക്ക് ലഭിക്കാനുള്ള കാരണമായി. പക്ഷേ അറബിയിൽ ഈ ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം അവർ ഖലീജ് എന്നുള്ള പദം ഉപയോഗിച്ചിട്ടാണ് അവർ വിളിക്കുന്നത്. പിന്നീട് ഗൾഫ് കൗൺസിൽ എന്നുള്ള സംഘടന രൂപീകരിക്കുകയും ഇറാഖ് ഒഴികെയുള്ള രാഷ്ട്രങ്ങളെല്ലാം ഈ പറഞ്ഞ ഗൾഫ് കൗൺസിൽ, അതായത് ജി സി സി എന്നിട്ടുള്ള ആ സംഘടനയിലെ അംഗവുമൊക്കെയാണ്. ഏതായാലും ഈ പേർഷ്യൻ ഗൾഫിൻ്റെ തീരപ്രദേശത്തോട് ചേർന്നിട്ടുള്ളത് കൊണ്ടാണ് ഈ രാഷ്ട്രങ്ങൾക്കെല്ലാം ഈ പേര് വരാനുള്ള കാരണമായത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു തരുന്നു. ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകളുമായിട്ട് വീണ്ടും കാണും. തുറക്കും.